ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും ബീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ മയണൈസ് ഒക്കെ ഒരു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് പണ്ടൊക്കെ നമ്മൾ ബ്രോസ്റ്റിൻ്റെ കൂടെയാണ് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മളതിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുന്നത് എത്രത്തോളം ഓയിൽ നമ്മളതിൽ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ചെറിയൊരു ക്വാണ്ടിറ്റി മയണൈസ് റെഡിയാക്കുകയാണെങ്കിലും വളരെ കൂടുതൽ ഓയിൽ നമ്മളതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽത്തിന് പ്രോബ്ലം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് എന്തിരുന്നാലും നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എന്തായാലും ഉപയോഗിക്കുകയും തന്നെ ചെയ്യും നമുക്ക് എന്തൊക്കെയാണ് അൺഹെൽത്തി എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസാണ് സാധാരണ മയണൈസ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി മയണൈസാണിത് ഓയിലിന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചീത്ത കൊളസ്ട്രോളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കൊളസ്ട്രോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷിനായിട്ട് എടുത്തിട്ടുണ്ട് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കണോ അതിനനുസരിച്ചൊക്കെ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു 30-35 എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ ഒരു 20 മതിയാവും അപ്പോൾ അത് എടുത്ത് വെച്ചത് നമുക്ക് ആദ്യം ഒന്ന് കുതിർത്തെടുക്കണം ഈ ഒരു ഹാർഡായിട്ടുള്ളത് മാറിയിട്ടൊന്ന് സോഫ്റ്റ് ആവണം മിക്സിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ക്യാഷിനോട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്യാഷിനോട്ടിൻ്റെ കൂടെ തന്നെ ഞാനൊരു 5-6 കുരുമുളകിൻ്റെ ആ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സ്പൈസി ആയിട്ടുള്ള മയണൈസാണ് കേട്ടോ അത് റെഡിയാക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ ഒരു അടിക്കുമ്പോൾ തന്നെ അതും കൂടി അങ്ങ് അടിഞ്ഞ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി മിക്സി അടിച്ചിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു 2 വെളുത്തുള്ളി ഞാനിപ്പം ഒന്ന് വലുതൊന്ന് ചെറുതാണ് എടുത്തത് ഒരു മീഡിയം സൈസിൽ വരുന്ന 2 ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഞാനൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് 1/4 teaspoon അളവിൽ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 4 tablespoon അളവിൽ ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല പേസ്റ്റാക്കി ആദ്യം ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ കാഷ്നട്ടിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവും അതുപോലെ ഗാർലിക്കിൻ്റെ ഫ്ലേവറും കുരുമുളകിൻ്റെ സ്പൈസിയും നാരങ്ങയുടെ പുളി ഉപ്പൊക്കെ ചേർന്നിട്ട് നല്ലൊരു ഡിപ്പാണ് അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ല പേസ്റ്റാക്കി എടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് കുറച്ച് നേരം വെച്ചാൽ ഒന്നും കൂടി തിക്കാവും അപ്പോൾ അതിനനുസരിച്ചൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു 1/2 cup വെള്ളം നമ്മൾ ചേർത്ത് ഈ ഒരു രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിപ്പാണ് കേട്ടോ ഇത് മയണൈസ് ആണോ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ട് പറയാൻ പറ്റില്ല എന്തായാലും അതിൻ്റെ ഇതിൻ്റെ രുചിയിൽ കുറച്ചൊരു വ്യത്യാസമുണ്ടോ പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാവുന്നത് തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ